നാളെ പോകുന്നു. ഒരു 10 ഡേയ്സ് മെഡിക്കൽ ക്യാമ്പ് അകമലയിലെ ആദിവാസി കോളനിയിൽ. ഞങ്ങളൊരു 15 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ്. കൂടുന്നോ? ഞാനെന്തിനാ വരുന്നത്? ആദിവാസികളല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ. ഈ സർവീസൊക്കെ ധാരാളം. നിന്റെ കല്യാണം ഇനി അടുത്തില്ലേ? ഇനി എത്ര ദിവസമുണ്ട്? 2 ആഴ്ച കഷ്ടിച്ച്. അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും. ഇനി ഇങ്ങനൊക്കെ എപ്പോഴാ? ആരാ കണ്ടു? സുഹൃത്തായിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ. അവൾ എന്നെ പേഴ്സണൽ ആയിട്ട് കല്യാണം വിളിക്കാൻ വന്നതാ. അത് ശരി, നമ്മളെ ഒന്നും ക്ഷണിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഓ ജോക്ക് ജോക്ക് ജോക്ക്. തമാശ പറയുന്ന ഡോക്ടർ. അതേടാണ് ആ സൈസ്? ആണോ? അല്ലേ സുഹ്ര, ഞാൻ ഇറങ്ങുന്നു. ഞാൻ വന്നോണ്ടാണ് ഈ ഇറങ്ങിപ്പോക്ക്. ഞാൻ അങ്ങനെ പച്ചയ്ക്ക് മനുഷ്യരെ തിന്നാറില്ല. ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തിന്നാനിരുന്ന് കൊടുക്കാറില്ല. എന്നാ സ്വയം പൊഴിഞ്ഞ ഒരു പ്ലേറ്റ് കേറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം. അയ്യോ, കണ്ടു രണ്ടുപേരും തുടങ്ങി. നിങ്ങൾ രണ്ടുപേർക്ക് എന്താ അസുഖം? അഭിനയമല്ലേ സുഹ്ര, സത്യത്തിൽ പ്രേമമല്ലേ അതിതീവ്ര അനുരാഗം. അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം. ഇവളുടെ ഉഡ്ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായിരുന്നു. സത്യം തന്നെ ജാൻകി, സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോവാൻ? ശ്രീനിവാസനോട് അവളങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവക്ക് സങ്കടം ഉണ്ടാവും. സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മിൽ ചേരേണ്ടത്. എന്തിന്? ഇതെന്തോ നല്ല ഹിന്ദി സിനിമയുടെ കഥയെ. അമരീഷ് പുരിയുടെ മോള്, അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ കയറി പ്രേമിക്കുക. ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തുവാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്ന് എഴുതിയ ലാസ്റ്റ് കാർഡും. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ. ഓ മതി, ഞാനില്ല. പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. ഇഷ്ടമാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി. നെല്ലിപ്പടി നെല്ലിക്കോട് ഭാസ്കറിനല്ല, അവിടെ മൂടിക്കിടക്കട്ടെ. സ്വഭാവരിക്കിരിക്കിരി കരയില്ലേ, കരയില്ലേ, ഇത് കഴിഞ്ഞില്ലേ? ഒരു ഉറുമ്പ് കടിച്ച വേദനയല്ലേ ഉള്ളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വല്യമലയിൽ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ ആദിവാസികള്. അവറ്റ ചാട്ട കടിച്ച് തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല. മരുന്നല്ല, മന്ത്രവാദം അവറ്റയുടെ രീതി. ഞാൻ വരാം ഡോക്ടർ. ആ ശരി. Sister, you ask him to take this tablet for 2 days. Yeah, let's see, no? Yeah. Hi. Hi. Doctor Janaki, Amma. Yeah, Nana. Amma, one minute. Can you give me your step? Yeah. Are you? Enda kaariyam? Angottu maari ninnu samsaarikkam. Oru mukhyamana vishayam. Paranjodu. എന്റെ കൂടെ ഒരു ഇടം വരുമെന്ന് പറയണം. പേഷ്യന്റിനെ കാണാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിലെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. അമ്മ ക്ഷമിക്കണം, ഇത് പേഷ്യന്റ് വിഷയമല്ല, കിഡ്നാപ്പിംഗ് ആണ്. വാട്ട്? കിഡ്നാപ്പ്! സത്തമുണ്ടാക്കരുത്. ആരാ നിങ്ങൾ? വഴിയേ പറയാം, സത്തമുണ്ടാക്കിയാൽ തോക്ക് വെടിക്കും. പ്ലീസ് കോഓപ്പറേറ്റ്. കയ്യിൽ വല്ലതും എടുക്കാനുണ്ടോ? എടുത്തോ. ഇതാണോ? മര്യാദയായി ഞാൻ കൂടെ വാ. സുരേഷ്!
ஏய் நாங்க வந்து வீரப்பனோட ஆட்கள் அரங்கியா சுட்டு கொன்னுடுவேன் வரடா எல்லா பாரு கிட்ட வந்தா சுட்டு கொன்னுடுவேன் இந்த டாக்டர் மாவே நாங்க கிட்னாப் பண்ணியாச்சு கிட்னாப் അകമല അവരെത്ര പേരുണ്ട്? നാല് പേര്. ആ യെസ് യെസ് ഐ എം കമ്മിങ്. അവൻ നീലന്റെ മോൻ, അവനെ അത് ചെയ്യുള്ളൂ. അത് അറിയാഞ്ഞിട്ടല്ല അങ്കിൾ. പിന്നെ എന്താടോ നോക്കി നിൽക്കണേ? അവനെ എങ്ങ അറസ്റ്റ് ചെയ്യരുതോ? പാടില്ല. നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയോ അറിയിക്കാതിരിക്കാനാണ്. ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല. നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം അതേ ഇപ്പൊ പറ്റുള്ളൂ. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ ഞാൻ. അവൾക്ക് ആപത്തൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചേ പറ്റൂ. അവന്റെ പുറകിൽ തന്നെ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും. കേരളാവിലെ ഇരുന്ന് ഹാഫ് പാന്റ് പോട്ട ഒരു ഡോക്ടറെ കിഡ്നാപ്പ് പണിയാച്ചു. ഇങ്ങട്ട് വാടി. ഓ, നിങ്ങളാണ് ഇത് ചെയ്തത്? Why did you do this? നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഡോക്ടർ സി വി രാമന്റെ തിയറി. ഇത് രാവണൻ എഫക്ട്. പെങ്ങളുടെ മൂക്കും മുലയും മുറിച്ചു എന്നറിഞ്ഞപ്പോഴാ മൂപ്പര് പുഷ്പകുമാരനെ സ്റ്റാർട്ട് ചെയ്ത് ചെന്ന് ചീത പെണ്ണെ അടിച്ചോണ്ട് വന്നത്. ജനകന്റെ മോളല്ലോ ചീത പെണ്ണ്, അവളെയല്ലോ രാവണൻ തമ്പ്രാ അടിച്ചോണ്ട് പോന്ന്. ആശാ ബോസിലെ പാടിയ ഈ ഗാനം നീ കേട്ടിട്ടില്ലേ ജാൻകി? പടം രാമനത്തിന് രാമനടി. സംവിധാനം പി മാധവൻ. ഇത് ക്രൂരാണ്. നിങ്ങൾ എന്താ ബാൻഡിറ്റ് കിങ്ങോ? കിഡ്നാപ്പ് ചെയ്യാനൊക്കെ എനിക്ക് വീട്ടിലേക്ക് പോണം. പ്ലീസ് ലെറ്റ് മീ ഗോ. കേക്ക്, നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു. എന്റെ തറവാട് ഫ്രോഡ് കളിച്ച് അയാൾ കൈക്കലാക്കി. എനിക്കത് തിരിച്ചു വേണം. നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു. എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നാഴി കണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു. കേട്ടില്ല? മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ചേരൻ കയ്യിൽ വെച്ച് നിലയുള്ളതല്ല. ഇതൊരു ബിസിനസ് ഡീലാണ്. നിന്നെ വെച്ച് ഞാൻ വില പേശു. നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ്. യെസ് ഐ നോ ദാറ്റ്. പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്. അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക നഖം അമർത്തിയാണ്. ഇരുമ്പ് കൂടത്തിനടിച്ചല്ല, എലിക്ക് പാഷാണം. അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം. നാളെ കുറിച്ചു വെച്ച കല്യാണം അടുക്കുന്നു. ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും. അതുവരെ നീ ഇവിടെ ഇരി. ഗൗണ്ടർ തമ്പി, ഇത് ശക്തിവേൽ ഗൗണ്ടർ. ഇത് മിസ്സസ് ഗൗണ്ടർ. ഇത് ഗൗണ്ടറുടെ നാട്ടുരാജ്യമാണ്. ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാള് നിശ്ചയിക്കുന്നതാണ്.
അശോകവനിയിലെ ചിന്താവിഷ്ടയ സീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം. ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കെ. അന്ന് നിനക്ക് വീട്ടിൽ പോ. ഗൗണ്ടറെ ഞാൻ പോണു, ഡോക്ടർ അമ്മാവെ നല്ല പാത്തുക്കോങ്ക. ഐ ആം സോറി. എസ് പി ശ്രീനിവാസ്. യെസ് മിസ്റ്റർ എസ് പി, ഇരിക്കാം. ജാനകി എവിടെ? ജാനകി ഏതാ പോളേട്ടാ? ജാനകി നമ്മുടെ അടുക്കളയെന്ന് ജാനകിയമ്മ മങ്കരയിലെ അല്ലേ മോന്റെ കൂടെ താമസിക്കുന്നത്. അത് തന്നെ, അവര് പോയി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു പോയി. അവർക്ക് കാലിൽ വാദത്തിന്റെ അസ്കിത, കാലിൽ വാദം. ഐ നോ യു ആർ സ്മാർട്ട്, ബട്ട് ഇത് സ്മാർട്ട്നെസിന്റെ പ്രശ്നമല്ല. ഇക്കാലത്ത് പഴച്ചു പോകണമെങ്കിൽ ഇത്രയും നമ്പർ കൈ വേണം. അടിച്ചടിച്ച് നിൽക്കണ്ട സാർ. ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ. സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്കിത് മനസ്സിലാവാൻ. ഞാൻ അന്വേഷണത്തിലാണ്. ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും. പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം അത് ഫേസ് ചെയ്യാൻ. മുൻകൂർ നോട്ടീസിന് നന്ദി. ഞാനൊരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഉഴിച്ചില് പിഴിച്ചില് ധാര വസ്തി ഇപ്പറഞ്ഞ കോൺസിക്വൻസസ് നേരിടാൻ തറവേലയാണ് താൻ ഇറക്കിയിരിക്കുന്നത്. കഥയില് നായികയുടെ ഭാവി ഭർത്താവായ സുമുഖ സുന്ദരനായ നായകൻ ഞാൻ വില്ലേ. തറവേല എക്സ്പെക്ട് ചെയ്യണം. നിന്നോട് കളിക്കാൻ ഞാനും ശീലിച്ചു തുടങ്ങും. ചീപ്പ് ഡേർട്ടി പ്ലേസ്. വിഷ് യു ഗുഡ് ലക്ക് മിസ്റ്റർ എസ് പി. സവാരി ഗിരിഗിരി. ഹലോ, അക്കൗണ്ട് കൊടുക്കാം. ഹലോ, എന്താടോ ഉണ്ടക്കൽ ശേഖരന്റെ മോളെ കാണാനില്ലെന്ന് കേട്ടു. ഞാനും കേട്ടു. അച്ഛനാ, തനിക്കതിൽ റോളുണ്ടോ? ഇല്ല. അറിഞ്ഞോ? ഉണ്ടാവരുത്. ഇല്ല, അവനല്ലേ ചെയ്യണമായിരുന്നു. മുണ്ടക്കൽ ശേഖരന്റെ അമ്മയുടെ അമ്മ. അച്ഛന് സംശയമുണ്ട്. ഞാൻ തൊട്ടിത്തരം കാണിക്കുന്നു മൂപ്പർക്കറിയാം. ഗൗണ്ടറുടെ സ്ഥലം സേഫാണെന്ന് അറിയാം. വല്ല മണവും കിട്ടിയാ ഇവന്മാരെ തപ്പി അങ്ങ് ചെല്ലും. എങ്ങോട്ട് ചെല്ലുന്നു? പൊള്ളാച്ചി എസ് പി കതിരേശന്, വള്ളിയൂരിന്റെ ബോർഡറിൽ ഒരുത്തം കാലുകുത്തിയ ഗുരുസ്വാമി അവളെ കൊണ്ട് പറക്കും. ലാൻഡ് ചെയ്യുന്നത് MM ഹിൽസിലെ ലെക്കാനയുടെ ബംഗ്ലാവിൽ. ഓൾ പ്ലാന്റ്. പോളേട്ടൻ ആ ടെൻഷൻ കളാ. റിസ്ക് ആണ്. ഡോ പോളേട്ട, തനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥ അറിയോ? പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവ സഭയിൽ പോയത്. 5 ഗ്രാമം 5 വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി. അപ്പോഴും ലവന്മാര് സൂചി കുത്താൻ ഇടം കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാ മൂപ്പര് 5 ബ്രദേഴ്സിനെ വിളിച്ചു പറഞ്ഞത് പൂശടാ പിള്ളാരെ എന്ന്. ഒന്നുകൂടെ പറഞ്ഞു, പിന്നീട് മാർഗമല്ല ലക്ഷ്യമാണ് കാര്യമെന്ന്. അതെ, ഒരേ ഒരു ലക്ഷ്യം, എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ്. എനിക്കത് കിട്ടണം. കിട്ടില്ല, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോറി ഡോക്ടർ, വി കുഡന്റ് ഹെൽപ് ഇറ്റ്.